നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിയമം അനുശാസിക്കുന്ന പ്രായം തികഞ്ഞാൽ മാത്രമേ നിയമപരമായി വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ബാലവിവാഹങ്ങൾ രാജ്യത്ത് ധാരാളം അങ്ങോളം ഇങ്ങോളം നടക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലുമെല്ലാം നമ്പർ വൺ ആണ് എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൽ പോലും ധാരാളം ബാലവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ബാലവിവാഹങ്ങളെ തടയാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള അവബോധമടക്കം വിവിധ സംസ്ഥാന സർക്കാരുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ബാലവിവാഹങ്ങൾ സംസ്ഥാന ഭേദമന്യേ ഈ ഭാരതത്തിലുടനീളം നടന്നു വരുന്നുണ്ട്. അതിൽ വലിയ കുറവ് പലയിടത്തും കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിലടക്കം നിരവധി ബാലവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ബാലവിവാഹങ്ങൾ അനുവദനീയമാണ് എന്ന ഒരു പൊതുധാരണ പോലും നമ്മുടെ ഇടയിലുണ്ട്. ആ പൊതുധാരണയെ ഇല്ലാതാക്കുന്ന ഒരു ഹൈക്കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഹൈക്കോടതി ജഡ്ജിയായ കെ പി കുഞ്ഞികൃഷ്ണൻ പുറപ്പെടുവിച്ച ഈ വിധിയിൽ കൃത്യമായി ഈ ബാലവിവാഹ നിരോധന നിയമം, 2006 ബാലവിവാഹ നിരോധന നിയമം, അത് മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാധകമാണ് എന്ന കൃത്യമായ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നത്. 15-കാരിയായ ഋതുമതിയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുസ്ലിം വ്യക്തി നിയമം അനുവദിക്കുന്നുണ്ട് എന്നും 2006 ബാലവിവാഹ നിരോധന നിയമം ഈ അവകാശത്തെ ലംഘിക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹം അനുവദിക്കണം, അതായത് ഈ പറയുന്ന മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നത്. ഈ ഹർജിയിൽ വാദം കേട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചത്. 2006 ബാലവിവാഹ നിരോധന നിയമം, അത് മതവ്യത്യാസമന്യേ എല്ലാ ഭാരതീയർക്കും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ്. ആദ്യമായി ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഇന്ത്യൻ പൗരനായിട്ടാണ്, അതിനുശേഷമാണ് മതപരമായ വ്യക്തിത്വം ആ കുഞ്ഞിന് കൈവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ നിയമങ്ങൾ മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. 2012 ഈ വിവാഹം നടന്നത്. ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച ഒരു പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ വാദം നടക്കുന്നത്. ഈ കേസ് തള്ളണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് സുപ്രധാനമായ ഒരു വിധിയാണ്, സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു വിധിയാണ്. ബാലവിവാഹം ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. അതിന് ഒരു മതവിഭാഗത്തിനും അതിൽ നിന്നും ഇളവില്ല, അതിൽ നിന്നും ഒരു ആനുകൂല്യവും ഒരു മതവിഭാഗത്തിനുമില്ല. എല്ലാ മതസ്ഥർക്കും ഈ കാര്യം, ഈ നിയമം ബാധകമാണ് എന്നൊരിക്കൽ കൂടി എടുത്തു പറയുന്ന, അടിവരയിട്ടു പറയുന്ന ഒരു വിധിയാണ് ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. മാത്രമല്ല, ഈ പരാതി 2012 വിവാഹം നടക്കുന്നത്, പരാതി 10 കഴിഞ്ഞതിന് ശേഷമാണ് പരാതി നൽകിയതെന്നും, സ്കൂൾ രേഖകളിൽ ഈ പെൺകുട്ടിയുടെ ജനനത്തീയതി തെറ്റായി രേഖപ്പെടുത്തിയതാണ് എന്നുമൊക്കെയുള്ള വാദങ്ങൾ ഹർജിക്കാർ ഉയർത്തിയെങ്കിലും അതൊക്കെ വിചാരണ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബാലവിവാഹ നിരോധന നിയമം, ആ നിയമത്തിൽ ഒരു ഇളവും നൽകാൻ അനുവദിക്കാതെ ഒരു സുപ്രധാന വിധി കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-5599. Jyothis Building Promoters Private Limited, Thiruvananthapuram.